അല്ല ഐ എൻ ഡി സിയുടെ നിലപാട് കഴിഞ്ഞ രണ്ട് മാസമായി നിരന്തരമായി കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരോടും ഐ എൻ ഡി സി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ്മാർ ജനറൽ സെക്രട്ടറിമാർ ഒപ്പിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ തൊട്ട് താഴോട്ട് എല്ലാവർക്കും ഈ നിവേദനം കൊടുത്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലും പലരുപാടായി സംസാരിച്ചിട്ടുണ്ട് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് മത്സരിക്കുന്നത് ഇരുപത് സീറ്റിൽ കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്നു പതിനാറ് സീറ്റിൽ ആ പതിനാറ് സീറ്റുകളിൽ ഒരു സീറ്റ് ഈ പ്രാവശ്യം തൊഴിലാളി സംഘടനയുടെ ഉത്തരവാദിത്വത്തിൽ ആ തൊഴിലാളി സംഘടന നിർദ്ദേശിക്കുന്ന ഒരാളിന് അത് ആർ ചന്ദ്രശേഖരനോ അങ്ങനൊന്നും ഒരു കണ്ടീഷനുമില്ല ആ ഏതെങ്കിലും ഒരാളിന് സീറ്റ് കൊടുക്കണം തൊഴിലാളി പ്രസ്ഥാനങ്ങൾ മാത്രമുള്ള ജില്ലകൾ പോലും ഉണ്ട് അവിടെയൊക്കെ മറ്റു പലരുടെയും കൊണ്ടു നിർത്തി ജയിപ്പിച്ച് തൊഴിലാളികൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് പക്ഷേ പാർലമെൻറ്റിൽ ഇത്രമാത്രം ഹീനമായ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ കൊണ്ടുവന്ന ഒരു ഗവൺമെൻറ് മാത്രവുമല്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഉണ്ടാക്കി വെച്ച തൊഴിൽ നിയമങ്ങൾ ഒരു പാർലമെൻറ്റിൽ ചർച്ച പോലുമില്ലാതെ വോട്ടിനിട്ട സമയത്ത് കോൺഗ്രസിൻ്റെ പോലും രണ്ട് എം പിമാരാണ് പാർലമെൻറ്റിൽ ഇരുന്നതെന്നാണ് രേഖകളിൽ കാണുന്നത് അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയങ്ങൾ കണ്ണിലെണ്ണയൊഴിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ വർത്തമാനം പറയേണ്ട കാലഘട്ടത്തിൽ ഈ അതിക്രമങ്ങളെല്ലാം നടക്കുമ്പോൾ തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ ഇല്ലാതാക്കുന്നു ശമ്പള വർധനവുമില്ലാതാക്കുന്നു സ്ഥിരം തൊഴിലില്ലാതാക്കുന്നു പൊതുമേഖലകൾ നഷ്ടപ്പെടുത്തുന്നു എല്ലാം പൊതുമേഖല നഷ്ടപ്പെട്ടാൽ സ്ഥിരം തൊഴിലില്ലെന്നുള്ള ഉറപ്പായി എല്ലാം കരാർ വൽക്കരിക്കുമ്പോൾ ഈ രാജ്യത്തുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെ മുഴുവൻ ആക്ഷേപിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ ഒന്നുമില്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ രേഖകളിലെങ്കിലും ഇത് രേഖപ്പെടുത്താൻ പറ്റിയ ഒരു സംവിധാനം കേരളത്തിൽ നിന്ന് ഐ എൻ ഡി യു സിയുടെ ഒരു പ്രതിനിധി പാർലമെൻറ്റിൽ പോകണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ടല്ലോ കോൺഗ്രസ്സിനകത്ത് ഓരോ കാലഘട്ടങ്ങളിൽ പ്രായമനുസരിച്ചാണ് കെ എസ് യു ആവുന്നത് പ്രായമനുസരിച്ചാണ് യൂത്ത് കോൺഗ്രസ് ആവുന്നത് പ്രായമനുസരിച്ചാണ് കോൺഗ്രസ് ആവുന്നത് പ്രായമനുസരിച്ചാണ് ഐ എൻ ഡി സി ആവുന്നത് പ്രായപൂർത്തിയോട്ടവകാശമുള്ള രാജ്യത്ത് ഓരോ ഐ എൻ ഡി സിക്കാരനും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ജ പ്രായപൂർത്തി വോട്ടവകാശത്തിൽ വോട്ടർമാരാണ് അപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അത് കുറച്ചുകൂടി വിശാലമായി കാണണം വ്യക്തി വിരോധമോ വ്യക്തി താല്പര്യങ്ങളോ അല്ല ഇതിനകത്ത് പറയുന്നതെന്ന് കോൺഗ്രസ് വളരെ കൂടുതൽ വിശാലമായി ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ കോൺഗ്രസ് കുറച്ചുകൂടി വിശാലമായി ആലോചിച്ചുകൊണ്ട് ഒരു നിലപാടെടുക്കുന്നതായിരിക്കും പാർട്ടിക്ക് ഏറ്റവും നല്ലത് അതാണ് ഉചിതമായിട്ടുള്ളത് പണ്ടത്തെ പോലെ തന്നെ സീറ്റില്ല എന്നുള്ളൊരു തീരുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്നാൽ ഐ എൻ ടിസിൻ്റെ ഭാഗത്ത് പറഞ്ഞല്ലോ കഴിഞ്ഞ ഒരു തേക്കടി ക്യാമ്പ് മുതൽ കാസർഗോഡ് സംസ്ഥാന കമ്മിറ്റി കണ്ണൂർ സംസ്ഥാന കമ്മിറ്റി അതിനുശേഷം കൂടിയ സംസ്ഥാന കമ്മിറ്റി എറണാകുളം അതിനുശേഷം ജില്ലാ പ്രസിഡന്റ്മാർ ജനറൽ സെക്രട്ടറിമാർ ഈ യോഗങ്ങളിലെല്ലാം എടുത്തു വന്ന ഒരു നിലപാട് അതെല്ലാം പാർട്ടി പാർട്ടിയെ കൃത്യമായി അറിയിച്ചിട്ടുള്ളതാണ് അങ്ങനെയുള്ള നിലപാടുകൾക്ക് ശേഷം ഈ കഴിഞ്ഞ ദിവസം മെനിഞ്ഞു തൃശ്ശൂരിൽ ചേർന്ന ഒരു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചര വരെ കൂടിയ യോഗമാണ് ഏതാണ്ട് അൻപതിലധികം നേതാക്കന്മാർ അവരുടെ വ്യക്തമായും സ്വതന്ത്രമായും നിഷ്പക്ഷമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഐ എൻ ഡി സിയുടെ മുതിർന്ന നേതാക്കന്മാരായ പതിനൊന്ന് പേരെ ശ്രീ പി ജെ ജോയി എക്സ് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഒരു പതിനൊന്നംഗ സമിതിയെ തീരുമാനിച്ച് ആ പതിനൊന്നംഗ സമിതി പതിനാലാം തീയതി യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കണ്ട് വിശദമായി സംസാരിക്കുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ സംസാരത്തിന് ശേഷം ഈ പതിനൊന്നെണ്ണ സമിതി എന്ത് നിലപാടാണോ കൈക്കൊള്ളുന്നത് അതനുസരിച്ചാണ് ഐ എൻ ഡി സിയുടെ ഭാവി തീരുമാനങ്ങൾ എടുക്കുന്നത് ആയിട്ടുള്ളൊരു ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ അല്ല ഈ നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഇപ്പം പറയാനൊക്കത്തില്ലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് നിലപാടുകൾ എടുത്തിട്ടുണ്ട് അതനസ്യൂതയും ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നാളെ ഐ എൻ ഡി സിയുടെ ഈ സമിതി എന്താ തീരുമാനിക്കുന്നതെന്ന് ആദ്യം അറിയട്ടെ ആ സമിതി തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചിരുന്ന നിലപാടെടുക്കും കൊല്ലത്ത് ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് ആർ ചന്ദ്രശേഖരൻ വരുന്നു എന്നുള്ളൊരു പറച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് ശരിയാണോ അല്ല അതൊക്കെ ചില ആളുകളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പണ്ട് മുതലേ എന്നോട് വ്യക്തിവിരോധമുള്ളവർ അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും സ്ഥാനത്ത് വരുന്നത് ഒട്ടും സഹിക്കാത്തവർ ഇനി ഞാൻ സ്ഥാനത്തോട്ട് വന്നാൽ കോൺഗ്രസ്സിനകത്ത് ക്ഷീണം വരാൻ സാധ്യത ഉള്ളവർ പണം മുടക്കി എനിക്കെതിരെ ഒരുപാട് കാലമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ ചുമ്മാ വല്ലവൻ്റെയൊക്കെ ഈ ഔതാര്യം പറ്റാൻ വേണ്ടി ചെയ്യുന്ന ചില പാഴ്വേലകൾ എന്നുള്ളത് ആർക്ക് ഏത് കോൺഗ്രസ് നേതാവിന് വേണമെങ്കിലും ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം എൻ്റെ അഭിപ്രായങ്ങൾ പറയാം അതൊരു വാക്ക് പോലും ചോദിക്കാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ മര്യാദകേടാണ് അത് നീ നീതികേടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതല്ലല്ലോ ഇന്നത്തെ ദിവസം ഇപ്പോൾ നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധ യു ഡി എഫിൻ്റെ ഉന്നതമായ നേതാക്കന്മാരുടെ അടുത്ത് ഐ എൻ ഡി യു സിയുടെ ആവശ്യങ്ങൾ പറയുക എന്നുള്ളതാണ് രാജ്യത്തെ ഏറ്റവും വലിയൊരു പ്രബല ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ്സിന് വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനമാണ് അതിൻ്റേതായ ഒരു നീതിപൂർവമായ സമീപനം ഉണ്ടാകണം ഇത് ഒന്നും ഒരു ഒരു രാവ് കൊണ്ട് മാത്രം ഈ ലാ ലോകം അവസാനിക്കത്തില്ല പിന്നെയും പകൽ വരും പിന്നെയും രാവ് വരും അതുകൊണ്ട് കോൺഗ്രസ് വിവേകപൂർവ്വമായ നിലപാടുകൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഈ കെ വി തോമസ് കോൺഗ്രസ്സിൽ നിന്ന് പോയതുപോലെ മുതിർന്നൊരു നേതാവായ ആർ ചന്ദ്രശേഖരൻ കോൺഗ്രസ്സിൽ നിന്ന് പോകാതിരിക്കാൻ കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടതുണ്ടോ അയ്യോ അങ്ങനൊരു കമ്പാരിസനേ പാടില്ല കാരണം തോ കെ വി തോമസ് എത്ര പ്രാവശ്യം എം എൽ എ ആയി എത്ര പ്രാവശ്യം എം പി ആയി എത്ര പ്രാവശ്യം മന്ത്രിയായി എന്തൊക്കെയായി എന്നുള്ളതെന്നും എന്നെക്കൊണ്ട് ഇപ്പോൾ പറയിപ്പിക്കരുത് അത് കെ വി തോമസും ആർ ചന്ദ്രശേഖരനോട്ട് എന്തെങ്കിലും ഒരു കമ്പാരിസനുണ്ടോ ഉണ്ടോ അല്ല കെ വി തോമസ് കോൺഗ്രസ് നഷ്ടമായതുപോലെ ആർ ചന്ദ്രശേഖരൻ നഷ്ടമാകാതിരിക്കാൻ കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നാണ് അല്ല കോൺഗ്രസ്സിനകത്ത് അവസരങ്ങൾ കിട്ടുന്ന ഒരു തള്ളിപ്പറഞ്ഞു പോകുന്നത് പോലെയാണോ ഒരു കാലത്തും ഒരു അവസരവും കിട്ടാത്ത ആരുടെയൊക്കെയോ വൈരാഗ്യത്തിന് ഇരയായിത്തീരുന്ന ഒരാൾ ഒന്നും കിട്ടാത്ത ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത ഒരാൾ അങ്ങനെയാണോ കമ്പയർ ചെയ്യേണ്ടത് കെ ബി തോമസിനെ പോലെ ഒരാളിനെ കുറി കമ്പയർ ചെയ്ത് ആർ ചന്ദ്രശേഖരനോട് ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്തായിരിക്കും തീരുമാനം എന്നുള്ളത് ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല പുറത്ത് പറയുന്നത് തീരുമാനം ആയില്ലല്ലോ തീരുമാനം എടുക്കട്ടെ പക്ഷേ തൃശ്ശൂരിലൊരു യോഗത്തിൽ തീരുമാനം ആയി എന്നാണ് അറിഞ്ഞത് തീരുമാനം തീരുമാനമെടുത്ത് ഞാൻ പറഞ്ഞല്ലോ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു തീരുമാനം ഞങ്ങൾക്ക് രഹസ്യങ്ങളൊന്നുമില്ല ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗമാണ് കോൺഗ്രസ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു രാജ്യം പടുത്തുയർത്തിയതും ഈ രാജ്യത്തെ ഈ നിലയിലെത്തിച്ചതും ഈ പിന്നെ പ്ര നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറയുന്ന നേട്ടങ്ങളുടെ എല്ലാം ഉപജ്ഞാതാക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു കോൺഗ്രസിൻ്റെ നന്മകൾ എല്ലാ കാലത്തും ഉച്ചത്തിൽ പറയുന്ന എവറസ്റ്റിൻ്റെ മുകളിൽ പോയി പറയാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ അത് കൃത്യമായി മനസ്സിലാക്കി പറയുന്ന ഒരാളാണ് അല്ലാതെ ഊഹാപോഹം വെച്ച് പറയുന്ന ഒരാളൊന്നുമല്ല അതുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ ഈ പാർട്ടി രാജ്യത്തെ സൃഷ്ടിച്ച പാർട്ടിയുടെ മുഖത്ത് നോക്കി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ അധിക്ഷേപിച്ച് അപഹസിച്ച് ഒമ്പത് വർഷം ജയിലിൽ കിടന്ന മനുഷ്യനെയാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അപമാനിക്കുന്നതും അവഹസിക്കുന്നതും അത് കേട്ടുകൊണ്ട് പ്രതികരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പ്രതികരിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ഒരു പിന്നെ സീറ്റിനെ സംബന്ധിച്ച് തർക്കം വരുമ്പോൾ അതിലൊരു പരാമർശം നമ്മൾ നടത്തുമ്പം അതിന് വലിയ പൊട്ടിത്തെറിയുടെ ഒന്നും കാര്യമില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ നാലാം തീയതി എന്തായാലും ഒരു സർപ്രൈസ് ഉണ്ടാവും സർപ്രൈസ് ഒന്നുമില്ല പോകാനെന്ത് അവരുടെ എടുത്ത് ആ തീരുമാനം ഞങ്ങളെല്ലാം കൂടി ആലോചിച്ച് ഭാവി തീരുമാനം എടുക്കും അതൊരു തീരുമാനമെടുക്കും നടപ്പിലാവും ആ ഭാവി തീരുമാനം അന്നേരം അല്ലേ എടുക്കുന്നത് അവരുടെ അഭിപ്രായങ്ങൾ നോക്കട്ടെ അവരോട് എന്താണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നതെന്ന് അവർ പറയട്ടെ ഞാൻ ഈ സമിതികളിലൊന്നുമില്ല അപ്പോൾ ഞാനാണൊരു ഒരു പിന്നെ എന്താണ് പിന്നെ ഒരു പിന്നെ അവർക്കെല്ലാം സഹിക്കാൻ ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഞാനല്ലോ അതിൽ പങ്കെടുക്കുന്നത് അവരോട് സംസാരിക്കട്ടെ ഇടഞ്ഞു ഇടഞ്ഞ് നിൽക്കുകയാണ് നിൽക്കേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ പാർട്ടി വിശ്വസിക്കുന്ന ഒരാളല്ലേ ഇട ഇടഞ്ഞു നിൽക്കുന്ന ആൾ ഇടഞ്ഞു നിൽക്കുന്ന കൊമ്പനൊന്നും അല്ല ഞാൻ ഞാനൊരു പാവപ്പെട്ട സാധാരണ തൊഴിലാളിയല്ലേ